ഹായ് എവരിവൺ, എൻ്റെ പേര് സേനബ വിപ്പി. ഞാൻ അരക്കുറമ്പ് എന്ന പ്രദേശത്തു നിന്ന് വരുന്നു. ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത് പി ഡി എം എച്ച് എസ് എസ് തായക്കോട് സ്കൂളിലാണ്. പ്ലസ് വൺ പ്ലസ് ടുവിന് ശേഷം ക്രാഷൻ ഞാൻ പ്ലാറ്റിനം ചൂസ് ചെയ്തു. ഇവിടുത്തെ ക്ലാസ്സും ഫാക്കൾട്ടീസും എല്ലാം അടിപൊളിയായതുകൊണ്ട് തന്നെ റിപ്പീറ്റിന് ഇവിടെ തന്നെ ഞാൻ സെൻറ്റർ ചൂസ് ചെയ്തെടുത്തു. ഇവിടുത്തെ ക്ലാസ്സുകളെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാം അടിപൊളിയാണ്. ഫാക്കൾട്ടീസ് ആണെങ്കിലും ബെൻഡേഴ്സ് ആണെങ്കിലും എല്ലാം ഭയങ്കര സപ്പോർട്ടീവാണ്. പിന്നെ റിപ്പീറ്റ് ചെയ്ത സമയത്ത് എനിക്ക് 595 ആയിരുന്നു സ്കോറ്. അത്രയും ഒരു പീക്ക് സ്കോറിലെത്തിയതിന് ശേഷം അഡ്മിഷൻ കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ ഡയറക്ടേഴ്സ് ആയാലും മാനേജർ ആയാലും എല്ലാം വീട്ടിൽ വന്നിട്ട് നിന്നെക്കൊണ്ട് പറ്റും, ഒരു വട്ടം കൊണ്ട് ട്രൈ ചെയ്ത് നോക്ക് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് അങ്ങനെയാണ് റീറിപ്പീറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടേക്ക് വീണ്ടും വന്നത്. അങ്ങനെ റീറിപ്പീറ്റിന് വന്നതിന് ശേഷം എനിക്ക് എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. ഈ 2024 നീറ്റിൽ നല്ലൊരു സ്കോർ ചെയ്യാൻ പറ്റിയെന്നു ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിലില്ല, നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റി. പിന്നെ എൻ്റെ ഈ 2 വർഷത്തെ കാലഘട്ടം പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ വൈറ്റ് കോട്ടും സ്റ്റെദ്ദും ഇട്ട് കാണണം എന്ന് ആഗ്രഹിച്ച 2 വ്യക്തികൾ നഷ്ടപ്പെട്ട വർഷമാണ്. എൻ്റെ ഉപ്പപ്പയും ഉമ്മയും അവരത്രത്തോളം എനിക്ക് സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ എന്ത് പറഞ്ഞാലും നീ അത് ചെയ്തു, നിന്നെക്കൊണ്ട് പറ്റും എന്ന് ആഗ്രഹിച്ചിട്ട് പറഞ്ഞിട്ട് അത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത 2 വ്യക്തികളായിരുന്നു. പിന്നെ പഠനരീതികളെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പ്ലസ് വൺ പ്ലസ് ടു ഏറ്റവും ഇഷ്ടമല്ലാത്ത വിഷയമായിരുന്നു കെമിസ്ട്രി. അതിൽ തന്നെ ഏറ്റവും ഇഷ്ടമല്ലാത്ത ടോപ്പിക്കായിരുന്നു ഓർഗാനിക്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അതെല്ലാം ആകെ മാറി. കാരണം എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള വിഷയവും അതിൽ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള ബ്രാഞ്ചും ഓർഗാനിക്കായിട്ട് മാറിയിട്ടുള്ളതാണ്. കാരണം അടുത്ത നെയിം റിയാക്ഷൻ ആണെങ്കിലും ഓരോരോ നമ്മളെന്ത് എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണത് ഓർഗാനിക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ചാപ്റ്റേഴ്സ് ഒക്കെ അറിയാം, കാണാതെ പഠിച്ച NCERT മുക്കുമൂലി ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ചെയർമാരാണ്. പിന്നെ ഫിസിക്കലാണെങ്കിലും കെമിസ്ട്രി പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ബയോളജിനേക്കാൾ ഏറ്റവും ഒരു കുട്ടിക്ക് ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാന്ന് വെച്ചാൽ ഒരു നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടി അധികം ബയോളജി ആയിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷേ ഞാൻ കെമിസ്ട്രിയോട് പറയാം, കാരണം അത് അത്രയും അച്ചീവ് ചെയ്യാൻ കാരണം പ്ലാറ്റിനം തന്നെയാണ്. പിന്നെ ബയോളജി ആയാലും സാർമാർ അത്രയും ഇപ്പോൾ ഓരോ ക്ലാസ് എടുക്കുമ്പോഴും അതെങ്ങനെയൊക്കെ കുട്ടിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ രീതിയിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഫിസിക്സ് ആയാലും ഷോർട്ട് കട്ടിലൂടെ നമുക്ക് എല്ലാ ഇക്വേഷൻസും മനസ്സിലാക്കി തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹോസ്റ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളെ വാർഡൻ മിസ്സ് പറഞ്ഞാൽ ശരിക്ക് വാർഡൻ എന്നുള്ള പേരിട്ട് വിളിക്കാൻ പറ്റൂല. ഞങ്ങൾക്ക് അമ്മയാണ്, ഞങ്ങൾക്ക് എല്ലാമാണ് മിസ്സ്. ഒരു കുട്ടി ഇപ്പോൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോകാമെന്ന് പറയുമ്പോഴും അത്രയും മിസ്സ് മാക്സിമം പറഞ്ഞു നോക്കും, നീ പോണ്ട, നിന്നെക്കൊണ്ട് പറ്റും. അപ്പോൾ അത് എനിക്ക് റിസൾട്ടിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങളുടെ ഹോസ്റ്റലിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടായിട്ടുള്ളത്. അത് മിസ്സ് കാരണം മാത്രമാണ്. രാവിലെ ഞങ്ങളെ എണീപ്പിക്കുന്ന കാര്യമായാലും ഇപ്പോൾ ഞങ്ങളോട് പഠനത്തിൽ എന്ത് കാര്യം നമുക്ക് ഇപ്പോൾ സ്ട്രെസ് വന്നാലും എന്ത് മിസ്സിനോട് നമുക്ക് ഫ്രീ ആയിട്ട് തുറന്ന് പറയാം. ഇപ്പോൾ ഞങ്ങളോട് ചൂടാവേണ്ട സമയത്ത് ചൂടാവും. അതുപോലെ തന്നെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ തരാൻ പറ്റുമോ അതൊക്കെ മിസ്സിനാൽ കഴിയുന്ന രീതിയിൽ ചെയ്തിരുന്നുണ്ട്. പിന്നെ മാനേജേഴ്സ് ആയാലും അതുപോലെ തന്നെ ഞങ്ങളുടെ മാനേജറും അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് ആയാലും ഇടയ്ക്കൊക്കെ വന്ന് കാണാറുണ്ട്. ഞങ്ങളെന്തൊക്കെയാണോ ഞങ്ങൾക്ക് വീക്ക്നെസ് അതൊക്കെ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ സാർമാരെ പറ്റി ഒന്നും പറയാനില്ല, എല്ലാവരും അടിപൊളിയാണ്. എല്ലാവരും നല്ല എക്സ്പേർട്ടാണ്, എക്സ്പീരിയൻസ് ഉള്ളവരാണ്. പിന്നെ അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ് ആയാലും ഡൗട്ട് ക്ലിയറിങ് സെക്ഷൻ ആയാലും എല്ലാം അടിപൊളിയാണ്. എന്തുകൊണ്ടും പ്ലാറ്റിനം ചൂസ് ചെയ്തതിൽ ഞാൻ ഇന്ന് പ്രൗഡായിട്ട് പറയും. ഞാൻ MBBS നേടാൻ കാരണം പ്ലാറ്റിനം തന്നെയാണെന്ന് ഞാൻ പറയും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത്, ഒരു നീറ്റ് ചെയ്യ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടിക്ക് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം അത് പ്ലാറ്റിനം തന്നെയാണ്. എന്തുകൊണ്ടും ഞാൻ പറയുന്നു, പ്ലാറ്റിനം ഈസ് ബെസ്റ്റ് ചോയ്സ്. താങ്ക് യു.